എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ പ്രൊഫഷണൽ തൊഴിലാളികൾക്കുള്ള തൊഴിൽ പരീക്ഷയുടെ ആദ്യഘട്ടം 1 ജൂലൈ വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു. വിവിധ തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിന് ആവശ്യമായിട്ടുള്ള തൊഴിൽ പരിചയം, തൊഴിൽ നൈപുണ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രാലയം ഈ പരീക്ഷകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പുതുതായിട്ട് സൗദി അറേബ്യയിലേക്ക് വരുന്നവർക്ക് അവരവരുടെ സ്വന്തം രാജ്യത്ത് വെച്ച് ഈ പരീക്ഷ നടത്തപ്പെടും. ഇപ്പോൾ നിലവിൽ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് രാജ്യത്തിനകത്തും വെച്ചും ഈ പരീക്ഷ നടത്തും. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കിവയുടെ വെബ്സൈറ്റിൽ ഏതൊക്കെ പ്രൊഫഷണലുകളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ് വിഭാഗത്തിൽപ്പെട്ട പ്രൊഫഷണലുകളുടെ ലിസ്റ്റാണ് ആദ്യം വന്നിരുന്നത്. ഇപ്പോഴാ അതിൻ്റെ കൂടെ മറ്റ് കുറേ പ്രൊഫഷണലുകളോടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പ്രൊഫഷണലുകളും അതിൻ്റെ സബ് കാറ്റഗറികളും വന്നിരിക്കുന്നത് നോക്കാം. കിവയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നോളജ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ കാറ്റഗറീസ് ആൻഡ് പ്രൊഫഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് 8 കാറ്റഗറി അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പ്രൊഫഷൻ കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രിസിറ്റി, കാർപ്പൻ്റർ, പ്ലംബിംഗ്, പെയിൻറ്റ്, വെൽഡിംഗ്, കാർ ഇലക്ട്രീഷ്യൻ, കാർ മെക്കാനിക്, കൂളിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്, ഇങ്ങനെയുള്ള 8 പ്രൊഫഷനാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ സബ് കാറ്റഗറി ഏതൊക്കെയാണ് നോക്കാം. ഇലക്ട്രിസിറ്റിക്കകത്ത് വരുന്ന സബ് കാറ്റഗറികളാണ് നമ്മൾ കാണുന്നത്. ധാരാളം പ്രൊഫഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നിങ്ങൾ ഉൾപ്പെടുന്ന പ്രൊഫഷൻ ഏതൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇലക്ട്രിസിറ്റിക്കകത്ത്, ഇലക്ട്രീഷ്യനകത്ത് വളരെയധികം പ്രൊഫഷനുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓരോ പ്രൊഫഷനും വായിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രൊഫഷൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത കാർപ്പൻ്റർ പ്രൊഫഷനിൽപ്പെട്ട സബ് കാറ്റഗറി ലിസ്റ്റാണിത്. അത് നിങ്ങൾ കാർപ്പൻ്റർ പ്രൊഫഷനിൽപ്പെട്ടവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കാറ്റഗറി ചെക്ക് ചെയ്ത് നോക്കുക. പ്ലംബിംഗ് പ്രൊഫഷനിൽപ്പെട്ട സബ് കാറ്റഗറി ലിസ്റ്റാണിത്. പെയിൻറ്റിംഗ് പ്രൊഫഷനിൽപ്പെട്ട സബ് കാറ്റഗറി ലിസ്റ്റാണ് അടുത്തത്. വെൽഡിങ്ങും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷനുകൾ ചെയ്യുന്നവർ ചെക്ക് ചെയ്ത് അടുത്ത വെൽഡിങ്ങിൻ്റെ സബ് കാറ്റഗറി ലിസ്റ്റാണ്. അത് കാർ ഇലക്ട്രീഷ്യനകത്ത് കാർ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ ഒരു സബ് കാറ്റഗറി മാത്രമേ വന്നിട്ടുള്ളൂ. കാർ മെക്കാനിക് പ്രൊഫഷനിൽപ്പെട്ട സബ് കാറ്റഗറി ലിസ്റ്റാണ്. അടുത്തത് കൂളിംഗ് ആൻഡ് കണ്ടീഷനിങ്, എയർ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പ്രൊഫഷൻ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന്. ഇങ്ങനെ 8 കാറ്റഗറിയാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിരിക്കുന്നത്. ജനറൽ കാറ്റഗറിയിലാണ് ധാരാളം പേരുള്ളത്. പക്ഷേ ജനറൽ കാറ്റഗറിയുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ നമുക്ക് ടെസ്റ്റിംഗ് സെൻറ്ററുകളുടെ ഡീറ്റെയിലും നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ പ്രൊഫഷനും ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സെൻറ്ററുകൾ നമുക്കറിയാനായിട്ട് പറ്റും. ഫൈൻഡ് എ ടെസ്റ്റ് സെൻറ്റർ ഇൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ പ്രൊഫഷൻ കാറ്റഗറിയും നമ്മുടെ ലൊക്കേഷനും കൊടുക്കുക. ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് എവിടെയാണ് ടെസ്റ്റ് സെൻറ്റർ ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റും. നിലവിൽ അതിനകത്ത് ഇലക്ട്രീഷ്യൻ്റെയും പ്ലംബിങ്ങിൻ്റെയും മാത്രമാണ് കാണിക്കുന്നത്.
ബാക്കിയെല്ലാം ദെയർ ഇസ് നോ സ്ലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അപ്ഡേഷൻ ഉണ്ടാകുമായിരിക്കും. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും. Don't forget to subscribe our channel.